എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടുള്ളതാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ രീതി തന്നെ അടിമുടി മാറിയിട്ടുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയം വന്നു. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രീതി മാറുന്നു. പുതിയ കരട് നയം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. 18 വർഷം കൊണ്ട് 4 ഘട്ടങ്ങളായിട്ടാണ് വിദ്യാഭ്യാസ മാറ്റം. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി രീതികൾ ഇല്ലാതാകും. നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാം, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാകും. ഇപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ടീച്ചർമാരായിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പുതിയ കാര്യമാണിത്. ഇപ്പം നമ്മൾ പറഞ്ഞു, പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമാണ് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ളത്. പിന്നെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ പേര് തന്നെ മാറ്റുകയാണ്. വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് മാറ്റാനാണ് തീരുമാനം. രാജ്യത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഘടനാപരമായ മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്ന പുതിയ വിദ്യാഭ്യാസ നയമാണ് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ചത്. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കസ്തൂരി രംഗൻ്റെ നേതൃത്വത്തിലുള്ള സമിതി തയ്യാറാക്കിയ പുതിയ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ നയം 2019 മെയ്യിലായിരുന്നു സർക്കാരിന് സമർപ്പിച്ചത്. സർക്കാർ വെബ്സൈറ്റിൽ നേരത്തെ പ്രസിദ്ധീകരിച്ച കരട് നയത്തിൽ പൊതുജനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ വിദഗ്ധരിൽ നിന്നും സംസ്ഥാന സർക്കാരുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷമാണ് വിദ്യാഭ്യാസ നയത്തിന് അന്തിമ രൂപം നൽകിയത്. 1986ലാണ് ഇതിനു മുമ്പ് വിദ്യാഭ്യാസ നയം നടപ്പാക്കിയിട്ടുള്ളത്. ഇതിൽ 1992ലായിരുന്നു ഒടുവിൽ മാറ്റം വരുത്തിയത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ പേര് വിദ്യാഭ്യാസ മന്ത്രാലയമെന്ന് മാറ്റാമെന്നും ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സമഗ്രമായ മാറ്റം വരുത്താനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് പുതിയ വിദ്യാഭ്യാസ നയം. 4 ഘട്ടങ്ങളിലായി 12 ഗ്രേഡുകൾ പൂർത്തിയാക്കുന്ന 18 വർഷ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് രാജ്യത്ത് നിലവിൽ വരുന്നത്. ഇഷ്ടമുള്ള വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മാനവ വിഭവശേഷി മന്ത്രാലയമാണ് വിദ്യാഭ്യാസ മന്ത്രാലയമായിട്ട് മാറുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ പൊളിച്ചെഴുത്താണ് വിദ്യാഭ്യാസ നയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 3 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് വിദ്യാഭ്യാസം അവകാശമാക്കും. ഒപ്പം കരിക്കുലത്തിന് പുറത്ത് കലാ കായിക മേഖലകളിലടക്കം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കു കൂടി പ്രാമുഖ്യം നൽകുന്ന വിധം വിദ്യാഭ്യാസ രീതി മാറ്റാനാണ് കരട് നയത്തിൽ ശുപാർശ ഉണ്ടായിട്ടുള്ളത്. SSLC പ്ലസ് ടു ബോർഡ് പരീക്ഷാ സമ്പ്രദായങ്ങളിലും മാറ്റം വരും. 10+2 എന്ന നിലവിലെ രീതി മാറി 5+3+3+4 എന്ന ഘടനയിലേക്ക് വിദ്യാഭ്യാസ രീതി പരിഷ്കരിക്കാനാണ് തീരുമാനം. 5ാം ക്ലാസ് വരെ പഠനം മാതൃഭാഷയിൽ തന്നെ നടത്താനും 1 മുതൽ 3 വരെയുള്ള ക്ലാസ്സുകളിൽ ഭാഷയും കണക്കും മാത്രം പഠിപ്പിക്കാനൊക്കെയാണ് പുതിയ നയത്തിൽ ശുപാർശയുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സമഗ്രമായ മാറ്റം വരുത്താനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ. പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉറപ്പാക്കണമെന്നുള്ള വ്യവസ്ഥ. പിന്നെ നിലവിൽ പിന്തുടർന്നു വരുന്ന രീതി നമ്മൾക്കറിയാം, 10+2 രീതിയാണ്. അത് മാറ്റുന്നത് 5+3+3+4 മാറ്റാനാണ്. മുൻ ISRO ചെയർമാൻ കെ കസ്തൂരി രംഗൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തയ്യാറാക്കിയ പുതിയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്യുന്നത്. 1968 കോത്താരി കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് രൂപം നൽകിയ വിദ്യാഭ്യാസ നയപ്രകാരമാണ് ഈ 10+2 രീതി സ്കൂൾ വിദ്യാഭ്യാസം അവലംബിച്ചിട്ടുള്ളത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളെ വിവിധ ഘട്ടങ്ങളായി തിരിച്ച രീതിയാണ് നിലവിലെ 10+2 രീതി. 1 മുതൽ 5 വരെ പ്രൈമറി, 6 മുതൽ 8 വരെ അപ്പർ പ്രൈമറി, 9-10 ക്ലാസ്സുകൾ സെക്കൻഡറിയും 11-12 ക്ലാസ്സുകൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളുമായിട്ട് കണക്കാക്കുന്ന രീതിയാണിത്. പുതിയ നയത്തിൽ ഹയർ സെക്കൻഡറി എന്ന വിഭാഗം ഒഴിവാക്കി 11-12 ക്ലാസ്സുകളെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കാനാണ് ശുപാർശ ചെയ്യുന്നത്. പുതിയ നയപ്രകാരം ശുപാർശ ചെയ്യുന്ന രീതി 5+3+3+4 രീതിയിൽ 3 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ വളർച്ചയുടെ 4 വെവ്വേറെ ഘട്ടങ്ങളാക്കി തിരിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്.
ആദ്യത്തെ ഘട്ടം 3 മുതൽ 8, രണ്ടാമത്തെ ഘട്ടം 8 മുതൽ 11, മൂന്നാമത്തെ ഘട്ടം 11-14, 4-14-18 എന്നിങ്ങനെയാണ് വ്യത്യസ്ത പ്രായത്തിൽപ്പെട്ട കുട്ടികളെ വേർതിരിച്ചിരിക്കുന്നത്. ഇതോടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഒപ്പമാകും. 3 മുതൽ 8 വയസ്സ് വരെയുള്ള ആദ്യ ഘട്ടത്തിൽ പ്രീ പ്രൈമറി ക്ലാസ്സുകളും 1-2 ക്ലാസ്സുകളും ഉൾപ്പെടുന്നതാണ്. അടുത്ത് 3, 4, 5 ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന ലേറ്റർ പ്രൈമറി ഘട്ടമാണ് രണ്ടാമത്തേത്. 6, 7, 8 ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന അപ്പർ പ്രൈമറി ഘട്ടമാണ് 3. 9 മുതൽ 12 വരെ ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന സെക്കൻഡറി ലെവൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ 4ാം ഘട്ടവുമാകും. സെക്കൻഡറി ഘട്ടത്തെ സെമസ്റ്ററുകളാക്കി തിരിക്കാനും നിർദ്ദേശമുണ്ട്. ഓരോ സെമസ്റ്ററിലും 5-6 വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം. ചില വിഷയങ്ങൾ നിർബന്ധമാകുമ്പോൾ മറ്റുള്ളവ താല്പര്യത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാകും. പരീക്ഷാ രീതിയിലും അധ്യാപകരുടെ പരിശീലന പരിപാടികളിലും മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിലും കാതലായ മാറ്റങ്ങളിലൂടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. 2017ലാണ് വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കുന്നതിനായി കസ്തൂരി രംഗൻ അധ്യക്ഷനായ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചത്. കഴിഞ്ഞ 50 വർഷമായി പിന്തുടർന്നു വരുന്ന പഠന രീതിക്ക് കാലോചിതമായ മാറ്റം ആവശ്യമാണെന്നാണ് കമ്മീഷൻ്റെ നിരീക്ഷണം. രാജ്യത്തെ 52 വർഷമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഈ ഒരു നയം വരുന്നതിലൂടെ മാറിയിട്ടുള്ളത്. ഇതുവരെയുള്ള രീതിയായിരുന്നു പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി. ഈ രീതിയാണ് മാറാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി മാറ്റം വരുന്നത്. ഇതിലേക്ക് വന്നിട്ടുള്ള പുതിയ മാറ്റം പ്രീ പ്രൈമറി കൂടി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ രീതിയിലേക്ക് ചേർന്നിരിക്കുകയാണ്. 3 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രീ പ്രൈമറിയിലേക്കും, അതോടുകൂടി 2ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ പ്രീ പ്രൈമറി വിഭാഗത്തിലാണ് വരുന്നത്. 2ാമത്തെ ഘട്ടമാണ് ലാറ്റർ പ്രൈമറി. അതിൽ 3, 4, 5 ക്ലാസ്സുകളാണ് ഉൾപ്പെടുന്നത്. 6, 7, 8 ക്ലാസ്സുകൾ അപ്പർ പ്രൈമറിയിലാണ് വരുന്നത്. ഇപ്പോൾ നിലവിലുള്ളത് സെക്കൻഡറി, ഹയർ സെക്കൻഡറി ആണ്. 9, 10, 11, 12 അല്ലേ. പക്ഷേ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി തൊട്ട് 9, 10, 11, 12 ക്ലാസ്സുകൾ സെക്കൻഡറി തലമായിട്ടാണ് മാറുന്നത്. അപ്പോൾ 18 വർഷം കൊണ്ട് 4 ഘട്ടങ്ങളായിട്ടാണ് വിദ്യാഭ്യാസത്തിനുള്ളത്. ആ അടിമുടി മാറ്റത്തിനാണ് ഇപ്പോഴത്തെ അംഗീകാരം, കരട് ബില്ല് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ളത്. അടുത്ത് ഈ നയത്തിൽ ശുപാർശ ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ് സംസ്കൃതം എന്ന ഭാഷ. സംസ്കൃതം ഈ നയത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധിത വിഷയമാക്കി മാറ്റാനും ശുപാർശയുണ്ട്. അടുത്ത് ഈ നയത്തിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അഥവാ പാഠ്യേതര പ്രവർത്തനങ്ങളെ പഠന പ്രവർത്തനത്തിലേക്ക് ഉൾപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ശുപാർശ. കലാസാഹിത്യം എന്നീ പോലുള്ള പാഠ്യേതര വിഷയങ്ങളാണ് പഠന വിഷയത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ആഫ്റ്റർ ഓൾ പറയുകയാണെങ്കിൽ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസം വേണമെന്നാണ് ഈ നയത്തിലെ പ്രധാനമായിട്ടും ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ശുപാർശകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കുക, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, സീ യു അഗൈൻ.